ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നമുക്കധികം ചിലവൊന്നുമില്ലാതെ ബാക്കി വന്ന പത്തിരിയൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പത്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, തലേന്നത്തെ പത്തിരിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 എണ്ണം ഇല്ല, അല്ലെങ്കിൽ ഇത്ര തികയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം ചോറിൽ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ തലേന്ന് രാത്രിയിലൊക്കെ ഉള്ള പത്തലല്ലേ, അപ്പോൾ അത് കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം റവ 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള മാവ് കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് നെയ്പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി 1 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ വേണമെങ്കിൽ. പിന്നെ ഇതിലോട്ട് ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് നമ്മൾ പത്തിരിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മസാലപ്പൊടിയും അതൊക്കെ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് നീളത്തിലൊന്ന് ആ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നതാണ്. നിങ്ങൾക്ക് റൗണ്ട് ബോൾസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ 13 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ നല്ലോണം ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ചെറുതായിട്ട് മുരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്ന പത്തിരി കൊണ്ടല്ലേ ഉണ്ടാക്കിയത്. നല്ല
അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, കഴിക്കാൻ കുഴപ്പമില്ല. ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പിയും അകത്ത് സോഫ്റ്റും, ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലൊക്കെ, പത്തിരിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോറ് ബാക്കിയുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചുതരാം. ഇതിൻ്റെ പുറം ഭാഗം ഒരു ക്രിസ്പിനെസ്സും അകത്ത് നല്ല സോഫ്റ്റായിട്ടും, അപ്പോൾ ആ ഒരു രീതിയിലാണ്. പിന്നെ ചൂടാറിയാലും അങ്ങനെ തന്നെ ഉണ്ടാവുന്ന കേട്ടോ. കുറേ നേരം കഴിഞ്ഞാലും ആ ഒരു ക്രിസ്പിനെസ്സോടെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. Thank you.